ஐயோ ஓடி வாமே இதா இந்த அடி வெள்ள குடிச்சு வா போதே இதுக்கு நீ தான் ஸ்டாப் சைபே ஸ்டாப் சைபே ஸ்டாப் சைபே மை வாஷர் தேர் சைபே சைபே மை பிரதர் ட்ரிங்கிங் வாட்டர் ஐ நோ ஸ்விம்மிங் டைங் ஹெல்ப் ஜம்ப் ஓ மை காட் யோ சை சைபே ஜம்ப் சைபே மை பிரதர் டைங் எந்தோனா சாய்ப்பு இது மரியாதைக்கு குளிக்கணும் சமைக்கலே Where's the son of a bitch? He has stolen my clothes. My God, what should I do? What happened actually? What happened? Like this. I reported the police. ஈஸ்வரா சாய்ப்பமாரில் உண்டோ திருவாசிகள் போலீஸ் ஸ்டேஷனில் நடக்கான் எந்திரே பிடிச்சு பறை இடத்தேன் பிடிச்சு பறை ஆரு எந்த பறையுது நீ இல்லடா சாய்ப்பில் துணி மணம் முடிச்சது துணி பணம் மோஷிச்சோ போக்கிறத்தான் பண்ணது நாலெண்ண இல்ல தெச்சு சாய்ப்பு எந்தாலும் நீ மோட்டிச்சில்லே அல்ல எனக்கு அறிஞ்சோடாத்தோண்டு வைக்க சாரின் எந்த இத்திர தண்ணம் சாய்ப்பு சார் அழியனை பற்றாணோ நீ காணிச்சு போக்கிறத்தின் தள்ளு கொண்டது எனிக்க எந்திரா தல்லாம் பாகத்தில் செவிடும் கொண்டு சாய்ப்பின் முன்பு ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും അത്ര ദണ്ണം ഉണ്ടെങ്കിൽ ദാണ്ട സായിപ്പിന് കൊണ്ട് ചെന്ന് കൊടുത്താട്ട് അണ്ണാ അണ്ണോ അണോ ഈ അണ്ണൻ എവിടെ പോയി അല്ല അങ്ങനെ പോയാലോ പോയി നോക്കട്ടെ ശരിയാവോന്ന് അവിടെ നിൽക്കണ കള്ള എന്താ വിളിച്ചേ കള്ളാന്ന് വെള്ളാന്ന് അതെ കള്ളൻ തന്നെ മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത് സാറിന്റെ പൈസ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചു വായിക്കും ഒരു പിന്നെ ഇല്ല അതെ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ ഇതൊന്നും പറയാൻ പറ്റൂല്ലെങ്കിലേ മിണ്ടായിരിക്കണം കേട്ടാ എടാ എന്താ ഏതെങ്കിലും കള്ളം പറഞ്ഞു നടക്കൂ ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന് പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത് ഞാൻ കള്ളനാവോ അല്ലാതിരിക്കോ എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട് ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണ്ട അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ എന്തും ചെയ്യോ ചോദിച്ചാ മാന്യമായ എന്തും മോഷണം മാന്യമായ പണിയാണോ അവിടെ നിൽക്കുന്ന ഒരു കാര്യം പറയട്ടോ ഇത് വലിയ കഷ്ടമായല്ലോ ദേ ഒരു കാര്യം പറയാം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ രൂപ രൂപ ഞാൻ തരാം തരോ 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന് ചുമ്മാ തലക്കല്പം വട്ടമുള്ളതുകൊണ്ട് അത് ശരി അപ്പൊ അറിയാല്ലേ ഞാൻ വിചാരിച്ചു എടോ പണിയുണ്ടെന്ന് എന്ത് പണി തനിക്ക് അഭിനയിക്കാൻ അറിയാവോ നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം നടത്തില് അല്ല ജീവിതത്തില് സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ എടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ദിവസം 1,000 രൂപ വെച്ച് തരും 15 ദിവസം എടോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും ഭർത്താവായിട്ട് അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ
പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം തായനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ. തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ചു പറയാം, എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. എന്താ ഇങ്ങോട്ട് പറയുന്നേ? ഇങ്ങോട്ട് പറയുകയാ. നേരെ നിൽക്കേ അശനെ, ചണ്ട് കുഞ്ഞാശനെ. അശനെ ഇവിടെ ആരുമില്ലേ? അശനെ, അശനെ, ചാണ്ടി കുഞ്ഞാശനെ. ആരാണ് നീ? പൊട്ടനാണോടാ? നാക്കിലാടാ നിനക്ക്? പുല്ലങ്ങാൻ ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമോന്നല്ലടാ നീ. വേലാ കുഞ്ഞെ, നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നീ അങ്ങ് വളർന്നു പോയി. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവാ. അപ്പു? ആ വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ? അല്ല ആശാനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ? അല്ല ആശാനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ആ ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്ക്? എനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല, ഇന്ന് ഇവിടെ രാഹുകാലമാ. നാളെ? അല്ല ശരി, രാഹുകാലം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കുക വേണം. അതൊക്കെ കഴിഞ്ഞു മതി. കൊച്ചുകുളിപ്പാങ്ങാട് കറി വന്നോളൂ. ആയിരം ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, ഞാൻ ഒന്ന് എണ്ണി നോക്കണം. ഒമ്പത്? ഒമ്പതല്ലേ ഉള്ളൂ. ആദ്യം എണ്ണാൻ പഠിക്ക്. ആ എന്നാ ഇത് വേണ്ട. എന്താ ഇതിലെ ഒരു ഓട്ട? ഇത് ഞാനിവിടെ അടിക്കുന്നൊന്നും അല്ല, ചിലപ്പോ ഓട്ടയെ കാണും. ചെല്ല്. അല്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചാ മതി. ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ഒരു 5000 ഒരു 10000 ഒരുമിച്ച് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എപ്പോഴും കാശേ കാശ എന്ന് പറഞ്ഞുകൊണ്ട് കൈമൽ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം, തൽക്കാലം ചെല്ല്. ഞാൻ പോയിക്കോളാം. ഞാൻ പറയുന്നത് ഒരു 5000 10000 ഒരുമിച്ച് മുങ്ങാൻ സൗകര്യമാണ്. അയ്യേ, ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഒരു 5000 10000 ഒരുമിച്ച് തന്നാല് ഞാൻ എപ്പോഴും അങ്ങോട്ട്. അല്ല ഞാൻ ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പരിപിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ തന്നെ. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊട എനിക്ക് പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ടറ കള്ള. ഇതെന്താത്? പാവാടാ ഒറ്റ അലക്കുന്നുണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു പോവും. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാടാ തയ്ക്കാ. നീയൊക്കെ ഈ കിഴക്കന്മാരത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? എന്താ എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ എത്ര 1000? കാശുണ്ട കയ്യില്? ഇറങ്ങിക്കൂടും. 1000 അല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിനെ എന്തോ ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തിരി ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മോലാലി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചെറുക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ
എടോ നായരെ, ഇടപാടിൽ കൃത്യേഷ് ഇല്ലാത്തവരുടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈഫ്. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്നറിയാവോ? ആരായാലും എനിക്കെന്നാ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? താൻ ഞെട്ടരുത്, കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ രപ്പി വിഷാദം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മയ്ക്കാണ് താൻ ഈ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ താൻ്റെ കാര്യം? പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ പൂച്ചയ്ക്ക്. എന്തെങ്കിലും വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യം പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തോളന്മാര്. അമ്മാമേ, ഇതിലെന്തോ കുനിഷ്ടണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. അവനല്ല ഇവൻ, ഇവനല്ല അവൻ. ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. താൻ എന്താടോ ഈ പറയുന്നത്? അമ്മാമ്മക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അണ്ണാ, കല്യാണം കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ? അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെയൊന്നോട് പറയോ. അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി തന്നോട്? ഞാൻ സംസാരിച്ചിട്ടില്ല. അവള് പറയട്ടെ. നീ ആരെങ്കിലും ഇവനെ പരിചയപ്പെടുത്തിയോ? കണ്ടു അന്ന മനുഷ്യ തലക്ക് സ്ഥിരമില്ലാണ്ടായാലും ഇപ്പൊ എന്താ ചെയ്യാ? തലക്ക് ഇപ്പൊ എന്താ വേണ്ട? ഇത് ഞാൻ തെളിയിക്കും, പൂ പോലെ പുഷ്പം പോലെ ഞാൻ തെളിയിക്കും. ഷട്ട് അപ്പ് യു ഫൂൾ എന്ന് പറഞ്ഞാ മിണ്ടാതിടാ വിഡ്ഢി എന്ന് അർത്ഥം. മനസ്സിലായോ? നിങ്ങൾ പോയി വിശ്രമിക്കും. ചെല്ലു കൈമളെ, ഞാനും ഒന്ന് കുളിച്ച് റെഡിയാവാ. അതെ കൈമളെ, സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ. അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. സത്യം പറയണോ? ആ പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിക്കോ? തെളിച്ചോ. ഇത് ഞാൻ തെളിയിക്കും, തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? വിളക്ക്. എന്റെ വണ്ടി എടുത്തു ഇപ്പൊ അറിയണം. നേരം വെളുത്തോ പോലെ ഞാൻ എന്റെ വണ്ടി നിലച്ചിറങ്ങിയാണ്. നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല, പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് ഇതായി നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7-ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിൽ എന്താ കാര്യം? എടാ, മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ളി ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാവണാ പോകുന്നത്? എന്താ ചോറാ എന്റെ വണ്ടി? എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവില്ല. ഒരു കുപ്പി കല്ല് വാങ്ങിച്ചാടാ പ്ലീസ്. ആ കൊച്ചുട്ടി, ഒരു കുപ്പി കല്ല് പറയടാ. ആശാന്റെ പറ്റിൽ എഴുതിക്കോ. ആശ അവിടെ ഇരിക്കെ. ആവരാ കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചേട്ടെ, തവരാ.
വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞ് ഇങ്ങനെ വരില്ലേ, പോണതിന് മുമ്പ് കാണണം. പറ്റേ ശരി. അശനെ അശനെ ഇല്ല ചാണ്ടിക്കുഞ്ഞാശനെ ചാണ്ടിക്കുഞ്ഞാശാൻ വിടില്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയാ വിട്ടു. ഇതെന്തൊരു കഷ്ടമാ നോക്കണേ. അതെ താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാരിടൂ, ഒരു കുപ്പി വേണോ? ആശാൻ അങ്ങ് പറഞ്ഞു വിടണേ, ഇനി ചോദിച്ചാ കൊടുക്കല്ലേ. ചോദിച്ചാ കൊടുക്കാല്ല. പിന്നെ ആരെങ്കിലും താൻ അവിടെ ഇരുന്നോ. എന്റെ ചിച്ചിയൻ അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരു പോക്ക് പോയി ചത്തു. അയ്യേ, ഇവനാണോ എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിന്റെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്. യു ഷട്ട്, ഞാൻ പോവാ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഏത് പറഞ്ഞ ഇതിനൊക്കെ ചേർത്ത് ആ ദിവസം 1000 രൂപ കൈ തരുന്നത്. തന്നോട് എനിക്ക് പറയട്ടെ. ഞാൻ എഴുതോളാം. ഇരിക്കേ ഇരിക്കും മോനെ, ഇരിക്കേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങ് വരും. നീ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു രണ്ടാഴ്ച അയാളെ കണ്ടാ ഡാഡി വിശ്വസിക്കോ? അത് ഞാൻ ഈ കോലൊക്കെ മാറ്റി അവനെ കുട്ടപ്പനാക്കി എടുക്കൂലേ. പ്ലീസ്. ഓക്കെ. പിന്നെ ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്, നമ്മൾ ഇന്ന് തന്നെ മംഗല്യപ്പുഴയിലേക്ക് പോകും. അവിടെ ആവട്ടെ എന്റെ വെക്കേഷൻ. കം ഓൺ. ഞാനിപ്പോ നല്ല സ്റ്റഡിയായി അല്ലേ ശനെ? ഇല്ല, നീ തീരെ സ്റ്റഡി ആയിട്ടില്ല. ആയി ആശാനെ. ഇല്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ക്ലച്ച് ഇടുന്നു, റിവേഴ്സിൽ പോകുന്നു, ഗിയറ് മാറുന്നു. ഇനിയിപ്പോ എന്താ സ്റ്റഡിയാവാനുള്ളത്? എന്ന് പറഞ്ഞാലേ, ആശാന്റെ ഫീസും എന്റർടൈൻമെന്റ് ടാക്സും ഒക്കെ തന്ന് ഞാൻ സ്റ്റഡി ആവുമ്പോഴേക്ക് ഞാൻ കുത്തുവാള എടുക്കും. എടാ, ഒരു തൊഴിൽ തൊഴിലായിട്ട് പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എന്നെ പഠിപ്പിക്കാൻ വരും. ആശാൻ, അതൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീട്ടുള്ള ഇപ്പൊ മനസ്സിലായി. അല്ല, അതെ, നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ മണി എത്ര? 3. അപ്പൊ കുറച്ചു സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. അല്ല, നമ്മളൊരു ചടത്ത് പോകണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പോയില്ലയോ? അഴിക്കാൻ പാടില്ല, നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ.
എവിടെ കിടന്ന് ഓടുന്ന അല്ല പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ അവിടെ ക്ഷേത്രത്തിലെ ദേവി ദേവി പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ല പിന്നെ പിന്നെ ഒരു ഒരു കാര്യം അതെ ഈ ദേവി വളരെ ശക്തി ഉള്ളതാണോ ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ അയ്യോ ഒന്നും വേണ്ടായേ ഭക്തി ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ് പോയിട്ട് കാശ് പിടിക്കാൻ വന്നാൽ കൈ നീട്ടുണ്ട് അല്ല അതെ ഇത്ര മനോഹരമായ ആചാരങ്ങൾ ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ ഒന്നുമില്ല ഇത് രാമൻകുട്ടി കൊടുത്തേക്കെ എടാ വണ്ടിയുടെ താക്കോല എവിടെ താക്കോല ആ സ്വിച്ച് സ്വിച്ച് താക്കോല ഞാൻ തന്നു എടാ നിന്നെ വണ്ടിയും വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടല്ലോ ഞാൻ ഷാപ്പിലോട്ട് പോയത് അതെ അശാനെ ഞാൻ പണി കഴിഞ്ഞ് താക്കോൽ ഷാപ്പിൽ കൊണ്ട് തന്നില്ലേ നീ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല താക്കോൽ തന്നിട്ടുമില്ല ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ദൈവം നീ ഷാപ്പിൽ വന്നതിന് സാക്ഷിയുണ്ടോ പിന്നെന്താ ഷാപ്പുകാരൻ കൊച്ചുകുട്ടി നാസ്വരക്കാരൻ പഠിക്കര ഇവരൊക്കെ കണ്ടതല്ലേ അല്ല ആശാനെ താക്കോലില്ലാതെ ആശാൻ എങ്ങനെ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന് ഞാൻ വണ്ടി ഓടിച്ചു ഒരുപാട് പോക്കെടുത്തരാൻ പറയരുത് ദോണ്ട് നടക്കും താക്കോലെ ദോണ്ടെ അയ്യോ ഞാൻ പിന്നെന്തിനാ നിന്നോട് താക്കോൽ ചോദിച്ചേ അത് എന്നോടാന്ന് ചോദിക്കുന്നത് എന്നാ ഞാൻ നിന്നോട് താക്കോൽ ചോദിക്കുന്നില്ല ഒരു 20 രൂപ എന്റർടൈൻമെന്റ് ടാക്സ് രാവിലെ എന്തെന്നില്ല അതിന്റെ ഘട്ടം കിട്ടും മണിക്കൂർ പോകുന്നായി നീ കാശട് എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം എന്തേ നിർത്തിയത് പതിനഞ്ചായി അല്ല പത്തേയുള്ളൂ ബാക്കി അഞ്ച് നാളെ ചെയ്യാം വേണ്ട ഇപ്പൊ തന്നെ ചെയ്യണം പിറ്റ മുഴുവൻ ഇളകട്ടെ ശരി ഏതായാലും ഒരു മാസം കൂടെ തന്നെ അത് കഴിഞ്ഞാലോ പോവല്ലോ നീ ഞാനിങ്ങോട്ടും പോവില്ല ആരാ പറഞ്ഞത് പോവുന്ന നിന്റെ തന്ത എന്ത് പറഞ്ഞു അങ്ങേൽ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെയും കൂട്ടി മംഗല്യപ്പുഴയ്ക്ക് പോണുന്ന് മംഗല്യപ്പുഴ ആ നിന്റെ അച്ഛന്റെ നാട് ആ ഓണം കേറാ മൂല അപ്പൊ എന്റെ ജോലി കോടീശ്വരൻ രാമേന്ദ്രമേനോന്റെ പുന്നാരമോള് കല്യാണിക്കുട്ടിക്ക് എന്തിനാ ജോലി മക്കളും മരുമക്കളും തള്ളയും വെള്ളയും ഒന്നും ഇല്ലാത്ത ലക്ഷപ്രഭു അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമൾ എന്തിനാ അല്ലറ ചില്ലറ കേസുമായിട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം പോണ്ട് ആ അതുപോലെ തന്നെയാ എനിക്കും സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കുന്ന സുഖം ഡാഡിയുടെ കാശ് ചെലവാക്കിയാ കിട്ടില്ല നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിന്റെ താടി മംഗല്യപ്പുഴയിൽ കൊണ്ടുപോകും അവിടുത്തെ ആദിവാസികൾ തമ്പുരാനല്ലയോ അങ്ങേര് എന്നിട്ട് ദേ ഏതെങ്കിലും ഒരു ആദിവാസി കോന്തനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് അവിടെ തമ്പടിപ്പിക്കും എന്നെ ദ്രോഹിക്കുന്നതിന് ശിക്ഷയാത് എത്രയോ വർഷമായിട്ട് വേനോട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത് ഞാൻ മാനേജറോട് ചോദിക്കട്ടെ മാനേജറോട് സത്യേട്ടൻ ചോദിച്ചു അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന് മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു അനിയൻ കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി എൽസി ഓപ്പൺ ചെയ്യണം എൽസി എൽസി ഇതുവരെ വന്നിട്ടില്ല ഓൾ എവിടെ പോയി സാർ ഞാൻ അപ്പഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പാവുന്നു ദാ വർമ്മ സാർ ലൈനിലുണ്ട് സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാ നമുക്ക് സൗകര്യമില്ലെന്ന് പറ അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ പറഞ്ഞു സാർ എന്നാ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ സാർ വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു നമുക്ക് അർജന്റ് ആയിട്ട് പുറത്തേക്ക് ഒന്ന് പോണം വർമ്മ സാർ വന്ന അയാളോട് പോയി പണി നോക്കാൻ പറ ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ നമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ ആകെ കുലുമാല് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ ഫോണെടുത്ത് പോയാ മുഴിമ മുടിഞ്ഞ ഇംഗ്ലീഷ് കൊറേ നായിന്റെ മക്കളെ നമ്മൾ കുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന് താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ അയ്യായിരം രൂപ മാച്ചോട്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ
മൈമുനെ പണിയെടുക്കാം, പിന്നെ വേറെന്താ പൈ? മൈമുനട എന്നെ കൊണ്ടത് ഞാനിപ്പം തീയും. ഒന്നുകിൽ ആ പണി വേണ്ടത് എന്നിട്ട് കൊറേ കാലത്തേക്ക് ലീവ് ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവികട് കൊണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കതറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ലെങ്കിൽ ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിടും, ഇവിടെ ഒപ്പിടും എന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രയെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാള് പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്റെ പറ്റി പറഞ്ഞു. അതാ മാനേജറുടെ ദേഷ്യം കൊണ്ട് പറഞ്ഞു. അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്തു പോകും. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമവസ്തുതയിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ തരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ടാം. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കേ, ഞാനില്ല ഇവിടെ. ഞാൻ വിചാരിച്ചത് ശരിയാണ്. തന്റെ കയ്യിലുണ്ട് കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലി നിങ്ങൾക്ക് തല്ലി. സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടിന്റെ പണം അടയ്ക്കും. അകത്ത് വരാൻ പറഞ്ഞത് എന്റെ മുഖരിക്ക് കാണണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒന്നും പറയണ്ട, ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്. ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാലും നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. ചന്ദ്രാമയോട് ചോദിക്കും സർ, 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടുപ്പ് കണ്ടില്ലേ ഭയത്തക വെട്ടിട്ട പോലെ എന്റെ പൊന്നും കട്ടെ മോള. എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. അരെ ഉമ്മയ്ക്കാ പറ അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല ഒന്നുമില്ല, ഒരു കാര്യം മാത്രം. ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു. എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോൺ ഒന്ന് കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ, ഓഫീസിൽ പോടാ. ഇതാണോ തന്റെ വീട്? അതെ, സ്വന്തം. ആ സ്വന്തം പോലെ. അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചണ്ടി കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാൻ കൊടുക്ക. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിന് ആശാനെ. ഒരു തക്കും പൊക്കും ഇല്ലാത്ത ചെറുക്കന. ആശാനി തൊഴില് മുൻപരിചയം ഉണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ ഐ ജി വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക് ചാണ്ടി കുഞ്ഞിന് തൊഴിൽ അറിയാവോന്ന്. ദക്ഷിണ, എന്ന് മുതലാണ് നീ ഡ്രൈവിംഗ് ആശാനായത്? കുറച്ച് കാലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ?
നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാറ് മോഷണം ഒക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ രൂപയെ നടന്നാ നിനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണ് അലവലാതരം കാണിച്ചാലുണ്ടല്ലോ. ഇല്ലേ, എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങേര് പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്, അവൻ മഹാകാവനാ, കള്ള റാസ്കൽ. കാറ് മോട്ടിച്ച് പാർസൽ ആക്കി ആഗ്രഹ കിടക്കൊണ്ട് വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്ക് ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷത്തോടെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. ഒരു 20,000 വരുന്നോട്ടെ, അവർക്ക് വേറെ വല്ല അത്യാവശ്യമുണ്ടെങ്കിലോ? ഒരു കല്യാണ വീടല്ലേ, പല ചെലവുണ്ടാവും. 15,000 മതിയെന്നാ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 20,000 അയക്കാം. അങ്കിളിന് വേണമെങ്കിൽ ഞാൻ എന്റെ ചെക്ക്. ഞാൻ തരുന്നത് നിന്റെ പണമാണ് മോനെ. അല്ല ഞാൻ, നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? അല്ല അത് ശരിയാ. അപ്പച്ചി, കൈമളങ്ങൾ വന്നു. അയാൾ പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് പോയതല്ലേ? ആ എന്താ കാര്യം? ഒന്നുമില്ല. ഒന്നുമില്ല എന്നൊന്നുമല്ല, 20,000 രൂപയുണ്ട്. അപ്പൊ ഞാൻ ബാങ്ക് വരെ പോയി ടീറ്റ അയച്ചിട്ട് ഉടനെ വന്നേ. അല്ല, കൈമളങ്ങൾ വന്നിട്ട് പോരെ. കൈമളങ്ങൾ വരുന്നവരെ കാത്തിരുന്നാല് ബാങ്ക് അടച്ചു പോയാൽ കല്യാണം. വേഗം ചെന്ന് പണം അയക്ക്. ഞാൻ പോട്ടെ. എങ്ങോട്ടാ പണമൊക്കെ ആയിട്ട്? വിഷ്ണുവിന്റെ അമ്മാവന് കുറച്ച് കാശ് അയക്കണമെന്ന് പറഞ്ഞ് എഴുത്തു വന്നു. ഇത്രേ ഞാനത് കൊടുത്തു. ഞാൻ ബാങ്കിൽ പോയി തീറ്റി അയച്ചിട്ടുണ്ടേ വന്നേക്കാം. എന്താ എന്താ എന്താടോ? ഇതാ ഞാൻ പറഞ്ഞത്, വിഷ്ണുവിന് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. എഴുത്ത് ഞാനും വായിച്ചതാണല്ലോ. തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പണം ഞാനും അയച്ചു. അഡ്രസ് എഴുതുന്നുണ്ടായിരുന്നല്ലേ? അതെ, പക്ഷേ അക്കൗണ്ട് നമ്പർ എഴുതുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ പണം അങ്ങ് എത്തുമല്ലേ? ഈ കൈമളൊരു വല്ലാത്ത ആള് തന്നെ അല്ലേ? അല്ല പറയേണ്ടത്. എന്തായാലും വിഷ്ണുവിന് സമാധാനമായല്ലോ അല്ലേ? ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അടിച്ച് കറണ കുറ്റി പിടിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹം കൊണ്ടോ, മനസ്സിലായോ? ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ടോടിക്കാൻ പറഞ്ഞ പോട്ടെ. ഇട്ട് തിരിക്കാൻ ചക്രം തിരിക്കുന്ന പോലെ നിന്റെ കയ്യിൽ തന്നെ വരയ്ക്കുന്നേ. തിരുപ്പതി പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കലെ തിരുവേണിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. നല്ല ഗുരുത്തം ഇവിടെ തെളിവേപ്പിക്കണ.
ഡാഡി എവിടെ പോയി? മൂപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കണ്ടു. ചിറ്റമ്മയും പരിവാരങ്ങളും കൂടെ പോയിട്ടുണ്ട്. ദേ ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റി ഒന്നിച്ചിങ്ങാന്നെ. ചെവി കേട്ടൂടെ, കാശ് തരാൻ. തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, എന്റെ കാശ. തന്നേൽപ്പിച്ചത് പോലല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരവൊന്നുമില്ല. എങ്കിൽ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട, വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ആക്കരുത്. ഈ എമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. മനസ്സിലായി. അത് തന്നെയാ പറഞ്ഞത്, എന്റെ കയ്യിൽ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ള എന്റെ ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100 × 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പുവന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ഇങ്ങിതാ, ബാക്കി നാളെ തന്നാ മതി. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാനല്ലവാ പറഞ്ഞത്, കുറെ ഉള്ളി പറക്കെ കുറെ കാണുന്ന. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര? ഇത്രയുമായ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ, എന്റെ 750 രൂപ കാണും. എന്നാ, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. ഞാൻ പോവാ, ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയും പറയും എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. കൈവള്, കൈവള്. പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത് കഞ്ഞികള്. ഒരു ചാൻസ് കൂടെ തരാം. 250 × 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. ഇടോ, തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെ? കുട എവിടെന്നാ ചോദിച്ചത്? കുടയും മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനുസ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രം എടുക്കാവൂ. അവിടെ മെലോടിപ്പുള്ള പലതും കാണും. ഓ, ആ പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിട്ടിരിക്കുന്നത്. ഇയാക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ, അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ട്.
പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കേ,